بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഗതകാല ജീവിതത്തിലെ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരികയും മേലാൽ പാപരഹിതവും പരിശുദ്ധവും തഖ്വയ്ക്കനുഷ്ഠിതവും ഈമാനികവുമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, ഇൽമിൻ്റെ വഴിത്താരകൾ നമ്മെ കൈപിടിച്ച് നടത്തിയവർ, നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ട് ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവോ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കബറുകൾ അള്ളാഹു വിശാലമാക്കുകയും സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഹാഫിൽ അനീസുൽ കാസിമി. കഴിഞ്ഞ 2013 മെയ് മാസം മുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 2.5 വർഷക്കാലം വെമ്പായ മുസ്ലിം ജമാഅത്തിൽ സേവനമനുഷ്ഠിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നു. അള്ളാഹു നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം ലഭിക്കുന്നതും സ്വർഗപ്രവേശനത്തിന് യോഗ്യമായതുമാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലവും വിശുദ്ധിയുടെ വസന്തവുമായ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ് നാം സഞ്ചരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമദാനിനെ 3 ഭാഗങ്ങളായി തിരിച്ചു. അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങളാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വഔസതുഹു മഗ്ഫിറ, എന്നാൽ 2-ാമത്തെ 10 ദിനങ്ങൾ പാപമോചനത്തിൻ്റെ 10 ദിനങ്ങളാണ്. വആഖിറുഹു ഇത്തുഖു മിനന്നാർ, അതിൻ്റെ 10 ദിനങ്ങൾ അത് നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും 10 ദിനങ്ങളാണ് എന്നാണ്. അതിൽ ആദ്യത്തെ 10 ദിനങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുക. കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആകാശ ലോകത്ത് നിന്ന് പടച്ചവൻ്റെ ദർബാറിൽ നിന്നും കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദയയുടെ, ആർദ്രതയുടെ, സ്നേഹ വായ്പകളുടെ പേമാരി പെയ്തിറങ്ങുന്ന 10 ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പെരുമഴക്കാലം ഭൂമിയിലേക്ക് വർഷിക്കുന്ന പുണ്യമായ 10 ദിനങ്ങൾ. ആ പേമാരിയിൽ നനഞ്ഞു കുതിർക്കാൻ ലോകവിശ്വാസികൾ ഒന്നടക്കം വിശ്വാസികളുടെ കണ്ടനാളങ്ങളിൽ നിന്നും ഒരേ ഒരു ദുആയോടുകൂടി അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവേ നീ ലോകത്താകമാനം നിന്റെ കാരുണ്യം പെരുമഴക്കാലം പോലെ വർഷിക്കുമ്പോൾ ആ പെരുമഴക്കാലത്തിൽ എന്നെയും നീ കുളിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ആ പെരുമഴക്കാലത്തിൽ എന്നെയും നീ നനയിപ്പിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ വിശ്വാസികളും അവരുടെ ഹൃത്തടങ്ങളിൽ നിന്ന്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ ഒരു വെമ്പലുണ്ടാകുന്ന 10 ദിനങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. അള്ളാഹുവിൻ്റെ കാരുണ്യം. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ 2 വിശേഷണങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണ്? സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് 100 കാരുണ്യങ്ങളുണ്ട്. ആ 100 കാരുണ്യങ്ങളിൽ 1 കാരുണ്യത്തെ അള്ളാഹു ഭൂമിയിലേക്ക് വച്ചിരിക്കുന്നു. ബാക്കി 99 കാരുണ്യങ്ങളെയും ബാക്കി 99 കാരുണ്യങ്ങളെയും നാളെ ആഖിറത്തിന് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നു തൻ്റെ അടിമകളോട് കാരുണ്യം കാണിക്കാൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹു നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ കൂടുതൽ കാരുണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനോട് എത്ര കാരുണ്യം കാണിക്കുന്നുണ്ടോ അതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹു തൻ്റെ അടിമകളോട്, തൻ്റെ അടിയാറുകളോട് കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഹദിൻ്റെ രണാങ്കണത്തിൽ
തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി, മകനെ കാണാനില്ല എന്ന് പറഞ്ഞ്, കുഞ്ഞു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു ഉമ്മയെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് കാണിച്ചു കൊടുത്തു. ആ ഉമ്മ ഇങ്ങനെ പരതി നടക്കുകയാണ് തന്റെ കുഞ്ഞിനെ. ഒടുവിൽ കുഞ്ഞിങ്ങനെ ദൂരെ നിന്നും ഓടി വരുന്നു. ഉമ്മ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്നു. ഇത് കണ്ട് ആ ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കണ്ട് സ്വഹാബത്ത് അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, സ്വഹാബ, ആ ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ കാരുണ്യത്തെക്കാൾ ദയയേക്കാൾ അള്ളാഹുവിന് നിങ്ങളോട് കാരുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് രണ്ട് പെൺമക്കളെയും പിടിച്ചുകൊണ്ടുവന്ന ഒരു ഉമ്മ എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് ആവശ്യപ്പെടുമ്പോ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കയ്യിലുണ്ടായിരുന്ന 3 കാരയ്ക്ക് കൊടുക്കുകയാണ്. ആ ഉമ്മ 2 കാരയ്ക്ക് 2 കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. ശേഷിച്ച 1 കാരയ്ക്ക് വായിലോട് ചേർത്ത് വെക്കുമ്പോഴാണ്, കഴിക്കാൻ ചുണ്ടിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് മക്കൾ വിശപ്പ് കൊണ്ട് വീണ്ടും ചോദിച്ചത്. ആ കാരയ്ക്കെയും 2 ആയി പകുത്തി 2 മക്കൾക്കും നൽകിയിട്ട് വിശന്ന വയറോടുകൂടി നടന്നുപോയ ഒരു ഉമ്മയെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, ആ ഉമ്മയ്ക്ക് ആ 2 മക്കളോട് ഉണ്ടായ സ്നേഹത്തെക്കാൾ കാരുണ്യത്തെക്കാൾ ദയയേക്കാൾ അള്ളാഹുവിന് തന്റെ അടിമകളോട് കാരുണ്യമുണ്ട് ആയിഷ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എത്രയെത്ര സ്നേഹമാണ് അള്ളാഹുവിന് നമ്മളോട്! ആ കാരുണ്യം ചോദിച്ചു വാങ്ങാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം എന്നതാണ്. ആ കാരുണ്യം നേടിയെടുക്കാനുള്ള ഒരു 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 വെമ്പൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുമ്മ റഹ്മനി പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ ആ കാരുണ്യം കിട്ടണമെന്ന ചിന്താഗതി നമുക്കുണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്കാണ് ഒരു കാട്ടറബിയായ മനുഷ്യൻ ഒരു സഞ്ചിയുമായി വന്നത്. സഞ്ചിയുടെ ഉള്ളിൽ ചെറിയ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, കാടും മേടും താണ്ടി, മാമലകളും മാമയിലുകളും താണ്ടി ഞാൻ നടന്നു വരുമ്പോൾ കുറ്റിക്കാട്ടിൽ ഒരു കുഞ്ഞു കിളികളുടെ ശബ്ദം കേട്ടു. ഞാൻ അവിടേക്ക് നോക്കുമ്പോഴാണ് കുഞ്ഞു കിളികളും കുറച്ച് മുട്ടകളും ഇരിക്കുന്നത് ഞാൻ കണ്ടത്. ആ കുഞ്ഞു കിളികളെ ഞാൻ എൻ്റെ സഞ്ചിയിലേക്കിട്ടു. ഞാൻ നടന്നു വരുമ്പോൾ മുകളിൽ ഒരു ചിറകടി ശബ്ദം കേട്ടുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ കുഞ്ഞു കിളികളുടെ തള്ളപ്പക്ഷി എന്നെ പിന്തുടരുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞു കിളികളെ ഞാൻ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയ തള്ളപ്പക്ഷി എൻ്റെ മുകളിലൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ സഞ്ചിയുടെ തലഭാഗം അതിൻ്റെ വായ്ഭാഗം ഒന്ന് തുറന്നു കാട്ടിയപ്പോൾ ആ തള്ളപ്പക്ഷി പറന്നു വന്ന ആ സഞ്ചിയുടെ ഉള്ളിലിരുന്നിട്ട് അതിൻ്റെ ചിറകുകൾ കൊണ്ട് കുഞ്ഞു കിളികളെ ഇങ്ങനെ അടക്കി പിടിച്ചു. വേടന്റെ കയ്യിലകപ്പെട്ടു പോയ കുഞ്ഞുകിളികളെ സ്നേഹിക്കാൻ, അതിൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, രക്ഷപ്പെടുത്താൻ തള്ളപ്പക്ഷി തന്റെ ജീവൻ പോലും പണയം വെച്ച് കടന്നു വന്ന ആ കഥ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ സഹാബാക്കൾ അത്ഭുതത്തോടുകൂടി ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, സഹാബ, ആ തള്ളപ്പക്ഷിക്ക് കുഞ്ഞുകിളികളോടുള്ള സ്നേഹത്തെക്കാൾ കാരുണ്യത്തെക്കാൾ ദയയേക്കാൾ അള്ളാഹുവിന് നിങ്ങളോട് കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്, ദയയുണ്ട് സഹാബ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമ്മെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ വല്ലാണ്ട് കാരുണ്യത്തോടുകൂടി കാണുന്നുണ്ട്. പക്ഷേ ആ കാരുണ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 11 മാസക്കാലം സർവ മോശത്തരങ്ങളും ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനും ആ മനുഷ്യൻ പള്ളിയിൽ നിന്നും ബാങ്കൊലി കേട്ടു, വിശുദ്ധ റമദാനിന്റെ അറിയിപ്പ് കേട്ടു, അവൻ തൊപ്പിവെച്ചു, താടി നീട്ടി വളർത്തി, നമസ്കാരക്കാരനായി ആദ്യത്തെ സഫിലെത്തി. അള്ളാഹുവേ, 11 മാസക്കാലം ഞാൻ മോശത്തരം ചെയ്തു പോയി റഹ്മാനെ, പക്ഷേ എല്ലാ ലോകത്തെ മുഴുവൻ ജനങ്ങളും ഒന്നടക്കം അല്ലാഹുമ്മ റഹ്മനീ, യാ റഹ്മർ റഹീം, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ പടച്ചവനെ എന്ന് പറയുമ്പോൾ ഞാനും വന്നു നിർബേ നിന്റെ അടിയിലേക്ക്, നിന്റെ കാരുണ്യത്തിൽ എന്നെയും നീ ചേർക്കണമേ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈ തട്ടിക്കളയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുന്റെ കാരുണ്യം ലഭിക്കാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് കാലിന്റെ മുട്ട് നിറയെ നീര് കെട്ടത്തക്ക തരത്തിൽ അള്ളാഹുന്റെ റസൂല് നിന്ന് നമസ്കരിച്ചു. ആയിഷ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്, ആയിഷ റളിയല്ലാഹുവിനെ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയേ, അങ്ങ് എന്തിനാണ് ഇത്രയും പാടുപെട്ട് നമസ്കരിക്കുന്നത്? താങ്കളുടെ മുൻകഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറത്തു തന്നല്ലോ നബിയെ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പാടുപെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുന്റെ റസൂല് പറയുന്നുണ്ട്, ഫല അക്കൂൻ അബദൻ ഷക്കൂറ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, നാളെ സ്വർഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നാളെ സ്വർഗത്തിൽ എത്തുകയും നാളെ മഹ്ശറയിൽ രക്ഷപ്പെടുകയും ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം പൊതിയണം മുഴുവൻ ആളുകളെയും.
ഐഷ റളിയല്ലാഹു അൻഹ നബിയെ താങ്കൾക്കും അങ്ങനെയാണോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ, തമാശയ്ക്ക് പോലും മദരങ്ങളിൽ നിന്ന് കള്ളത്തനം പൊട്ടി വീണിട്ടില്ലാത്ത സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞില്ല എങ്കിൽ എനിക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ 10 ദിനങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യം ഭൂമിയിൽ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കാരുണ്യങ്ങളുമായി അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. ആ കാരുണ്യം നമ്മൾ വാങ്ങിയെടുക്കണം. അതുകൊണ്ട് അള്ളാഹുമ്മ റഹ്മനീ യാ റഹ്മർ റാഹിമീൻ എന്ന് പറയുന്നതിൽ നല്ലതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, ആ കാരുണ്യം നമുക്ക് ലഭിക്കണം. ഇത്തരത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായ കൊറോണ, അതുപോലെയുള്ളതായ രോഗങ്ങൾ, ഇതെല്ലാം പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പിലൊന്നും നമ്മൾ ഒരിക്കലും പതറേണ്ടി വരില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ കാരുണ്യം നേടിയെടുക്കാനുള്ള ഒരു തോക്കത്തും കഴിവും നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു പ്രതിസന്ധികളും നമ്മൾക്ക് ഒരിക്കലും വിഷമമായി, ഒരു പ്രതിസന്ധികളും പ്രതിസന്ധികളായി നമുക്ക് മാറുകയില്ല. അതെല്ലാം നമുക്ക് സന്തോഷത്തോടുകൂടി നേരിടാൻ കഴിയും. സഹാബാക്കൾ അങ്ങനെയായിരുന്നു, പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. അവരെല്ലാവരും പ്രതിസന്ധികളെ നേരിട്ടത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. ആ കാരുണ്യം വാങ്ങിയെടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനീതമായി നിങ്ങളുടെ ദുആകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണം. എന്നാണോ ഞാൻ വെമ്പായം പള്ളിയിൽ നിന്നും വിരമിച്ചത്, അന്നു മുതൽ വെമ്പായം മസ്ജിദുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും, അതിനു മുമ്പും അതിനു ശേഷവും എപ്പോഴും നിങ്ങൾ ആരെല്ലാം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടോ, ആരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും വേണ്ടിയും, വെമ്പായം മഹലിലുള്ള മുഴുവൻ നിവാസികൾക്ക് വേണ്ടിയും, എന്തിനേറെ ഇന്ന് വരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുഴുവൻ പള്ളിയുടെയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ദുആയിൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെയും ദുആയിൽ ഓർമ്മിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്ന് വളരെ വിനീതമായി അറിയിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.